എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ കത്തോലിക്കക്കാരായ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി നടത്തിവരുന്ന വിശുദ്ധ കുർബാനയുടെയും ക്ഷേമപ്രവർത്തനങ്ങളുടെയും ഒന്നാം വാർഷിക ആഘോഷത്തിന്റെ ഉദ്ഘാടനവും നവദേവാലയത്തിന്റെ ശിലാസ്ഥാപനവും സിറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് കാർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി നിർവഹിച്ചു. ചടങ്ങിനെത്തിയ കാർദിനാൽ മാർ ജോർജ് ആലഞ്ചേരിയെ ഇടവകാതിർത്തിയായ നെല്ലുവായ് ധന്വന്തരി ക്ഷേത്ര റോഡിൽ നിന്ന് ഇരുചക്രവാഹനത്തിന്റെ അകമ്പടിയോടെ എരുമപ്പെട്ടി സ്കൂളിന് സമീപമുള്ള സെന്റ് ജോർജ് കപ്പേളയ്ക്ക് മുന്നിൽ എത്തിച്ചേർന്ന പിതാവിനെ വികാരി ഫാദർ ജോഷി ആളൂർ, അസിസ്റ്റന്റ് വികാരി എഡ്വിൻ ഐനിക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ കെ സി ഡേവിസ് ഹാരാർപ്പണം നടത്തി. കൈക്കാരൻ ഡേവിസ് വാഴപ്പള്ളി പൂച്ചെണ്ട് നൽകി. തുടർന്ന് ബാൻഡ് വാദ്യത്തിന്റെയും പൂത്താലങ്ങളുടെയും ക്രൈസ്തവ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ മുത്തുകുടകൾ ചൂടിയ വിശ്വാസികൾ പള്ളിയിലേക്ക് ആനയിച്ചു. വിശ്വാസികളായ അതിഥി തൊഴിലാളികളുടെ ജീവിതത്തിൽ നന്മയുടെ സന്ദേശം വളർത്തുകയും സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായും ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തിൽ ഇടവക തുടങ്ങിയ സ്വദേശ മിഷൻ പദ്ധതിയുടെ വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനം കർദിനാൾ മാർ ആലഞ്ചേരി ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മക്കള് ഈ കേരളത്തിൽ നിന്ന്, ഭാരതത്തിൽ നിന്ന് ലോകത്തിൽ എവിടെയും ഉണ്ട്. അതുപോലെ ഈ ഭാരതത്തിലേക്ക് ലോകത്തിൽ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരുന്നുണ്ട്. ഭാരതത്തിൽ തന്നെ ജനങ്ങൾ ഒത്തിരി സ്ഥലം മാറി കുടിയേറി താമസിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സർവസാധാരണമായ ഒരു അനുഭവമാണ് കുടിയേറ്റമെന്ന് വരികിൽ, ഈ കുടിയേറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ സമ്മേളിക്കുന്നിടത്തെല്ലാം അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും നൽകുന്നതിനും അതുപോലെ തന്നെ അവരുടെ ആത്മീയമായിട്ടുള്ള ആ സംതൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷകൾ കൊടുക്കുന്നതിനും സഭയ്ക്ക് വളരെയേറെ ഉത്തരവാദിത്തമുണ്ട്. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ചടങ്ങിന് അധ്യക്ഷനായി. വിശ്വാസികളായ അതിഥി തൊഴിലാളികളെയും കുടുംബാംഗങ്ങളെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. അതിഥി തൊഴിലാളികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ, MST കോൺഗ്രിയേഷൻ സെക്രട്ടറി ജനറൽ ഫാദർ ഡോക്ടർ ലോനപ്പൻ അറങ്ങാശ്ശേരി, സാന്ത്വം ഫെലോഷിപ്പ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ജോസഫ് പുലവേലിൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ എഡ്വിൻ ഐനിക്കൽ, പുത്തൻപീടിക പള്ളി വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി, കടങ്ങോട് പള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് അറക്കൽ, സിസ്റ്റർ മദർ ആനി ജോൺ SH, സിസ്റ്റർ പ്രണിത CSC എന്നിവർ സംസാരിച്ചു. നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ KC ഡേവിസ്, കൈക്കാരന്മാരായ VP ഡേവിസ്, ബിജു സി വർഗീസ്, ജോൺ ലൂയിസ്, പ്രതിനിധി യോഗം സെക്രട്ടറി MD ജോജി, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ KT സിൻഡോ, സംഘടന ഏകോപന സമിതി കൺവീനർ KO ജോണി, നിർമ്മാണ കമ്മിറ്റി ട്രഷറർ P ബിജു ജോർജ്, അതിഥി തൊഴിലാളി പ്രതിനിധികളായ പ്രസാദ് ശാലിനി, മേരി മാതാ മേജർ സെമിനാരിയിലെ ബ്രദർ സന്തോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പൊതുസമ്മേളനത്തിന് ശേഷം എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോനയുടെ നവദേവാലയത്തിന്റെ അടിസ്ഥാന ശിലാവിഞ്ചിരിപ്പും ശിലാസ്ഥാപനവും മാർ ടോണി നീലങ്കാവിന്റെ സാന്നിധ്യത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി നിർവഹിച്ചു. മാർ ജോർജ് ആലഞ്ചേരിയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും തുടർന്ന് സ്നേഹവിരുന്നും നടന്നു. CCTV ന്യൂസ്, എരുമപ്പെട്ടി.